ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും അറ്റൻഡൻസ് ടൈപ്പ് ചെയ്യണം കേട്ടോ, ചാറ്റ് ബോക്സിൽ പ്രസന്റ് എന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക അറ്റൻഡൻസിന് വേണ്ടി. പ്രസന്റ് എന്ന് ആരും മറക്കല്ല. എല്ലാരും ടൈപ്പ് ചെയ്യൂ. ഗുഡ് ആഫ്റ്റർനൂൺ. അറ്റൻഡൻസ് ടൈപ്പ് ചെയ്തില്ലേ? പ്രസന്റ് എന്ന് ചാറ്റ് ബോക്സിൽ എല്ലാവരും ടൈപ്പ് ചെയ്യണേ. Yes, miss. Okay, very good. Good afternoon, miss. Good afternoon. Good afternoon, miss. എല്ലാരും ചോറൊക്കെ കഴിച്ചോ? Good afternoon, miss. Good afternoon. Good afternoon. Good afternoon, miss. Good afternoon. Okay. നമുക്ക് തുടങ്ങിക്കൂടെ? Shall we start? Yes or no? Yes. Yes. Please mute. Name okay. Today we are going to study about, we are going to study GK, isn't it? നമ്മള് ജി കെ ആണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. വി ഹാവ് സ്റ്റഡിഡ് ത്രീ ലെസൺസ്, പി ഫോർ പാരക്കീറ്റ്, ബി ഫോർ ആൻഡ് ഐ സി ഐ ഹിയർ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത്, മിസ് ചോദിക്കുമ്പോ മാത്രം പറഞ്ഞാ മതി ആൻസർ. ഓക്കെ. Please mute. അറ്റൻഡൻസ് ഒക്കെ എല്ലാരും ഇട്ടു എന്ന് വിചാരിക്കുന്നു. പ്രസന്റ് എല്ലാരും ഇട്ടില്ലേ? Today we are going to revise the chapter. നമ്മള് കഴിഞ്ഞ ദിവസം പഠിച്ച മൂന്ന് ലെസൺസ് ഇല്ലേ, അതിനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ പോവാണ്. Are you ready? നല്ല ഉഷാറായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കേക്കണം കേട്ടോ. ഓക്കെ. ഫസ്റ്റ് നമുക്ക് പി ഫോർ പാരാക്കിറ്റ്. പി ഫോർ പാരാക്കിറ്റ്. യെസ്, പി ഫോർ പാരാക്കിറ്റ്. ഹിയർ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് പാരറ്റ്, ഇസ്ന്റ് ഇറ്റ്? വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് പാരറ്റ്. യെസ്, പാരാക്കിറ്റ്, ദാറ്റ് ഈസ് പാരാക്കിറ്റ്. What is the spelling of parakeet? Please mute your audio. I will ask questions. ഞാൻ ചോദിക്കുന്നവര് മാത്രം പറഞ്ഞാ മതി. നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് പോവാം പഠിച്ച കാര്യങ്ങൾ. ഞാൻ ചോദിക്കുന്നവര് മാത്രം പറഞ്ഞാ മതി. മിസ് എല്ലാരും വിളിക്കും. ആദ്യം ആര് പറയുന്ന ഞാൻ പറയാം. ഷംന, ഷംന, can you say the spelling of parakeet? P-A-R-O-E-E-T. yes, very good. Then good afternoon, miss. Good afternoon.
നമ്മൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു, പാരക്കേറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്, ഒന്ന് റിവൈസ് ചെയ്യുകയാണ്, റിവിഷൻ ചെയ്യുകയാണ് കേട്ടോ. പ്ലീസ് ലിസൺ കെയർഫുള്ളി, ഓക്കെ, ലിസൺ കെയർഫുള്ളി. Then we are going to read this. Who will read this? Bhavika. Bhavika, can you read? Okay. Read, Bhavika. I am a parakeet. Yes. I found the eyes. And a red beak. Very good. Very good. മോളെ നന്നായിട്ട് വായിച്ചു. നമുക്ക് അടുത്ത ആളെ കൊണ്ട് വായിക്കാം. ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ. Okay, then who will read? Ishan. Ishan, can you read? Read. Okay, Ishan, you can read. P for parakeet. I am Kiki. I am a parakeet. I have round eyes and a red beak. Okay, very good. Okay, then who will read? Then Avedya. Avedya, you can read. Avedya, please read. I am a parakeet. I have round eyes and a red beak. Yes, very good. Then Anna Grace, can you read? P for parakeet. Okay, read. Jai Hindi. Da-d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 a. Anna Grace, I can't hear you. Okay, very good. Then Adinath. എല്ലാരെയും കൊണ്ടും വായിപ്പിക്കും, മാറി മാറി വായിപ്പിക്കും. Okay, who is that? Very good. Who is that? Okay. Hessa. Hessa. Okay, very good, Hessa. P for parakeet.
Ma'am, okay, Gayatri, you can read. P for parakeet. Very good. I am Kiki. I am Kiki. Now I can ഞാൻ എല്ലാരെയും ഓരോന്നോരോന്നായിട്ട് I have round eyes and a fat beak. Very good. P for parakeet. I am I am a parakeet. I have a red beak. And a red beak. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഏകദേശം പാരക്കീറ്റിനെ കുറിച്ച്? വായിക്കാൻ എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, എല്ലാവരും നല്ല മക്കളാ, എല്ലാവർക്കും വായിക്കാൻ അറിയാം അല്ലേ? Yes. Now we are moving to B4. B4. Sorry, we have some more questions in P4 parakeet, isn't it? Have you seen other birds which are green? Okay, what is the spelling of green? Please be silent. ഞാൻ ചോദിക്കുന്നവരെ മാത്രം പറഞ്ഞാൽ മതി. എല്ലാരും ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ടിരിക്കുക. ഞാൻ ചോദിക്കുന്നു, മിസ് ചോദിക്കുന്നവർ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ പഠിച്ച കാര്യം തന്നെയാ, എല്ലാവർക്കും ഓർമ്മയുണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ചോദിക്കുന്നു എന്നേ ഉള്ളൂ. സംജന, ക്യാൻ യു സ്പീക്ക്, ക്യാൻ യു സേ ദ സ്പെല്ലിംഗ് ഓഫ് ഗ്രീൻ? ഗ്രീൻ. സംജന, ജി ആർ ഡബ്ല്യു എൻ. Yes, G R E E N, green. Very good. Then my wings help me to fly in the blue sky. Parakeet says my wings help me to fly in the blue sky. Can you say the spelling of wings? Drishya. Drishya. Can you say the spelling of wings? Okay. Spelling on the book. W-I-N-G-S. Yes, very good. That's by heart. W-I-N-G-S. Okay. Then parakeet love to eat. What is the favorite food of parakeet? Seeds and chilies. Seeds and chilies. Favorite food of ഓക്കേ. ഞാൻ ചോദിക്കുന്നവര് പറഞ്ഞാ മതി. ചില്ലീസിന്റെ സ്പെല്ലിങ് ധനലക്ഷ്മി. ധനലക്ഷ്മി, ക്യാൻ യു സേ ദ സ്പെല്ലിങ് ഓഫ് ചില്ലി? ചില്ലീസ്. L-L-I-E-S. Ridhudev, can you say the spelling of chillies? Yes. Okay. Speak. C-H-I-L-L-I-S.
Yes, very good. Then we are moving to B for. P for parakeet. We have already studied P for parakeet. എല്ലാവർക്കും വായിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയാം. മിസ്സിന് അറിയാം, എല്ലാരും നല്ല പഠിക്കുന്ന നല്ല മക്കളാ, അതുകൊണ്ട് എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കറിയാം. സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ലെസൺ. ബി ഫോർ. ബി ഫോർ. ഐ വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ്. പ്ലീസ് ആരും ഓഡിയോ ഓൺ ആക്കരുത്, എല്ലാരും മ്യൂട്ട് ചെയ്യുക. ഞാൻ ചോദിക്കും, ഓരോരുത്തരോടായിട്ട് ഞാൻ ചോദിക്കും. Please off your audio, okay? B for, we can see many things, isn't it? We can say many things in this picture. So, we should identify the words starting with B. നമുക്ക് B വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഈ റൂമിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? B വെച്ച് സ്റ്റാർട്ട് ചെയ്ത വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. സോ Which are the words bed, bat, bananas, ball and books? These are the words. Okay. This is it. Devapriya. Devapriya, odi njan nerthe choichittundayirunno. Munne njan question choichayirunno. No. No. Devapriya, can you say the spelling of bed? Bed. B E D. Bed. Bed. Yes. B E D. Bed. Then next one is bat. Arjun. Can you say the spelling of bat? B A L L. Not ball, bat. Bat in the spelling varne. B A T. Bat. B A T. Bat. Very good. Then Krishna. Krishna. Krishna, can you hear me? Can you say the spelling of ball? Ball. B. B. Ball. B. ണോ പറഞ്ഞത്? ബി എ എൽ എൽ ബോൾ. ദെൻ ഓക്കെ, ദെൻ നമ്മൾ വേറൊരു വാക്കും കൂടി പഠിച്ചല്ലോ, ബനാനാസ്. Aiden, can you say the spelling of banana? Bananas. A-N-A-S. Bananas. B-A-N-A-S. ഞാൻ ചോദിക്കുന്നവര് മാത്രം പറഞ്ഞാ മതി. മിസ് ചോദിക്കുന്നവര് മാത്രം പറഞ്ഞാ മതി. Bananas, correct ആണ്. Aiden പറഞ്ഞത് correct ആണ്. Very good. Then books. Maslova, can you? B O O K. Yes. B O O K S. Books. B O O K S. Books. Okay, very good. Then last one, balloons. Adel, Cyril. Adil, Cyril, please say the spelling of balloon. Where are you from?
ശബ്ദം. BLOONS. Balloon. Okay, very good. Then Kashinath, can you say the spelling of bed? Bed. ഞാൻ കാശിനാഥിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? B-E-D. Very good. B-E-D, bed. Then Parvana. Parvana. Badge. What is the spelling of badge? B-A-T, badge. Yes. Badge. Then next one, bananas. Then Christo, can you say the spelling of bananas? B-A-N-A-N-A-S. Very good. Then Ion Sobin, can you say the spelling of books? Books. B-O-O-K-S. നമ്മള് ബുക്സ് എന്നാണ് പഠിച്ചത്. ബുക്കുകൾ. ഒരു ബുക്ക് ആണെങ്കിൽ ബുക്ക്. Books means many. Okay. Then Devapriya, ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി മിസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാ. എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എക്സാമിനൊക്കെ ഫുൾ മാർക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിട്ടാ മിസ് പിന്നെയും പിന്നെ ഇത് പറയുന്നത്. എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഓക്കെ. ഇനി മിസ് ആരോടെങ്കിലും ചോദിക്കാത്തയുണ്ടോ? അമ്നോട് ഞാൻ ചോദിച്ചില്ല തോന്നല്ലേ. കൊറേ ആൾക്കാരുള്ളത് കൊണ്ട് ചെലപ്പോ ഞാൻ വിട്ടുപോകുന്നതായിരിക്കും. ഓക്കെ അമ്ന, വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ബനാന? ബനാനാസ്. Yes, very good. Then I think it's enough. ഇത് മതിയല്ലേ. നമുക്ക് ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം. I see, I hear. അത് നമ്മൾ ചെയ്ത ആക്ടിവിറ്റി തന്നെയാണ്. I see, I hear. എനിക്ക് ഞാൻ കാണുന്നതും ഞാൻ കേൾക്കുന്നതും. I see, I hear. Okay. I use my ears or hands to hear. Which is the correct answer? Eyes ആണോ hands ആണോ അതിന്റെ answer? I use my ears to hear. Ears ആണോ hands ആണോ? Ears. I use my ears to hear. Very good. Then next one, I use my
I use my nose and mouth to smell. Which one? Nose or mouth? Nose. Yes. Very good. Nose. Then? Nose. Yes, very good. Okay, nose. Then I use my eyes or skin to feel. Eyes or skin. Yes, very good. ഓക്കെ, വെരി ഗുഡ്. എല്ലാരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലേ, എല്ലാവർക്കും എല്ലാം ഉത്തരം കിട്ടുന്നുണ്ടല്ലോ. ഐ യൂസ് മൈ സ്കിൻ ടു ഫിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഐ യൂസ് മൈ ലെഗ്സ് ഓർ ടങ് ടു ടേസ്റ്റ്. വിച്ച് വൺ? ലെഗ്സ് ഓർ ടങ്? ടങ്. Yes. 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 Very good. Answer is correct. We use our tongue to taste. Very good. Then last one, I use my eyes or head to read. Eyes. Yes, eyes. I use my eyes to read. നമ്മൾ നമ്മുടെ കണ്ണാണ് വായിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കേ, ഇതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോ മൂന്ന് ലെസൺ ജി കെ. യെസ്, ജി കെയുടെ മൂന്ന് ലെസൺസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വി ഹാവ് കംപ്ലീറ്റഡ് 3 lessons of GK. Are you okay? Okay. ഇത് നല്ല ഈസി അല്ലെ പഠിക്കാൻ വേണ്ടിട്ട്? നമുക്ക് ഒരു ദിവസം ഒരു എക്സാം ഒക്കെ വെച്ച് നോക്കാം. ഒരു ഡിക്റ്റേഷൻ, വി കൻ കണ്ടക്ട് എ ഡിക്റ്റേഷൻ. ഞാൻ എപ്പോഴാ വെക്കുന്നതെന്ന് അറിയിക്കാം, പിന്നെ ഞാൻ പറയാം എപ്പോഴാ ഡിക്റ്റേഷൻ വെക്കുന്നതെന്ന്. എല്ലാവരും നല്ല മിടുക്കരായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ദെൻ നൗ വി ആർ മൂവിങ് ടു അവർ നെക്സ്റ്റ് ചാപ്റ്റർ, നെക്സ്റ്റ് ലെസൺ. ക്യാൻ യു സീ ദിസ്? സ്പോർട്സ് സ്റ്റാർസ്. സ്പോർട്സ് സ്റ്റാർസ്. അപ്പൊ ഏതെല്ലാരും ഒന്ന് മിസ്സിനെ കാണിച്ചേ, എടുത്തിട്ട് എല്ലാവരും ഒന്ന് കാണിച്ചേ മിസ്സിനെ. ഓക്കെ, വെരി ഗുഡ്. ഇഷാൻ, ഇഷാൻ ആ പേജ് കിട്ടിയില്ല. ഓക്കെ, എല്ലാരും ആ പേജ് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ആ പേജിലാണ് പഠിക്കാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു ലേൺ സ്പോർട്സ് സ്റ്റാർസ്. വി ആർ ഗോയിങ് ടു ലേൺ സ്പോർട്സ് സ്റ്റാർസ്. നിങ്ങൾക്ക് സ്പോർട്സ് ഒക്കെ ഇഷ്ടമാണോ? സ്പോർട്സ് കാണാറുണ്ടോ? എന്തെങ്കിലും എന്തെങ്കിലും സ്പോർട്സ് അറിയോ? സ്പോർട്സ് പക്ഷെ കളിക്കുന്നത് കണ്ടിട്ടില്ലേ സ്പോർട്സ് ഒക്കെ? Many sports in television, isn't it? TV il namukku kore sports kaanan pattuvalle. Sports channel, we have sports channels. Idu naan kandittil. Okay, now we are going to study about some sports persons. Sports inathu participate cheyina korcha aalkarude kurichaanu nammal padikkan povunnu. Avar endellam sports ilaanu pangedukkunnu ennu ാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, മേരി കോം ഈസ് എ ഫേമസ്. അവിടെ നിങ്ങൾ ടിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. യു ഷുഡ് ടിക്ക് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ബോക്സർ, ദെൻ സ്വിമ്മർ. ബോക്സർ ആൻഡ് സ്വിമ്മർ, ബോക്സിംഗ് ആൻഡ് സ്വിമ്മിംഗ്. മേരി കോം, മേരി കോമിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവൂല. ബോക്സർ. യെസ്, മേരി കോം ഈസ് എ
ബോക്സർ. അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം, ആ ബോക്സർ എന്നുള്ള ഒരു ചെറിയ ബോക്സ് കാണുന്നില്ലേ, ബോക്സറിന് നേരെ അതിലൊരു ടിക്ക് ചെയ്യുക. ചെയ്തോ? Yes. Mary Kom is a famous boxer. Mary Kom. Let's not watch on the TV. Boxer na nere tikki edhilla ellarum? Tikki edhunu miss ni onnu pokkittu kaaniche. Yes. ഓക്കേ, വെരി ഗുഡ്. കാശിനാഥ്, കാശിനാഥ് എഴുതി കഴിഞ്ഞില്ല, ടിക്ക് ചെയ്തില്ല, ചെയ്തു. ഓക്കേ, നമുക്കിനി അടുത്തത് ആരാൻ നോക്കാം. നിങ്ങൾക്ക് അവരുടെ ചിത്രവും കാണാം. യു ക്യാൻ സീ ദ പിക്ചർ ഓൾസോ ഹിയർ. യു ക്യാൻ സീ ദ പിക്ചർ ഓഫ് മേരി കോം. ഓക്കേ, മേരി കോം ഈസ് എ ബോക്സർ. മേരി കോം ഒരു ബോക്സർ ആണ്. Now we are moving to the next one, second one. Can you see this second one? Second one. Sunil Chhetri plays football. Kho-kho. Two options are there. Football. Given two options. Football. You can. Football. You can mark a tick there. Football. ടെക്സ്റ്റ് ഇല്ലാത്തവര് ശ്രദ്ധിച്ചാ മതി. ഓക്കെ, വെരി ഗുഡ്. ദെൻ എല്ലാരും ടിക്ക് ചെയ്തില്ലേ? കിട്ടൂല. നെക്സ്റ്റ് തേർഡ് വൺ ഹിയർ. യു ക്യാൻ സീ ഹിയർ തേർഡ് വൺ. നമ്പർ നോക്കണം, നമ്പർ മാറിപ്പോവരുത്. തേർഡ് വൺ. സാനിയ മുസ പ്ലേസ്. സാനിയ മുസ പ്ലേസ് കബഡി. ഒന്നല്ലോ. We are moving to the fourth one. നാലാമത്തേലേക്ക് നമ്മൾ പോവാണ്. വിരാട് കോഹ്ലി plays cricket or chess? Cricket. Yes. Cricket. Virat Kohli. Cricket. Yes, very good. Virat Kohli plays cricket. ക്രിക്കറ്റിന് അടുത്ത് എല്ലാവരും ഒരു ടിക്ക് കൊടുക്കുക. Mark a tick near cricket. ക്രിക്കറ്റിന്റെ അടുത്ത് ടിക്ക് കൊടുക്കുക. കൊടുത്തില്ലേ? Then we are moving to the last one. Last, അഞ്ചാമത്തെ, fifth one. അഞ്ചാമത്തേലേക്ക് നമ്മൾ പോവുകയാണ്. Last, you can see here. Who is that? Saina Nehwal. Saina Nehwal. Saina Nehwal plays hockey or badminton? Hockey. No. Hockey. Badminton. Saina Nehwal plays badminton. എല്ലാവരും ബാഡ്മിന്റൺ നേരെ ഒരു ടിക്ക് കൊടുക്കണേ. സൈന നെഹ്വാൾ പ്ലേസ് ബാഡ്മിന്റൺ. ഓക്കെ, ചെയ്തില്ലേ? ഓക്കെ, വെരി ഗുഡ്. Then we have completed the five questions, isn't it? അഞ്ചെണ്ണം നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലേ?
അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഒന്നും കൂടി അത് ശരിയാണോ എന്ന് നോക്കണം. ഇസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? യു ഷുഡ് ചെക്ക് ഇസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്. ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. മിസ് ഞാനിപ്പം ആൻസർ വായിക്കും. എല്ലാവരും ടെക്സ്റ്റ് നോക്കണം കേട്ടോ. മിസ് വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങൾ മാർക്ക് ചെയ്ത ഉത്തരം ശരിയാണോ എന്ന്. ഓക്കെ, ഫസ്റ്റ് ഒക്കെ ഞാൻ വായിക്കാം. മേരി കോം ഈസ് എ ഫേമസ് ബോക്സർ. ശരിയല്ലേ? ശരിയാണെങ്കിൽ ഒന്ന് തംസ് അപ്പ് ചെയ്ത് എല്ലാരും. യെസ്, മേരി കോം ഈസ് എ ഫേമസ് ബോക്സർ. ദെൻ ദ സെക്കൻഡ് വൺ, സുനിൽ ഛേത്രി പ്ലേസ് ഫുട്ബോൾ. സുനിൽ ഛേത്രി പ്ലേസ് വാട്ട്? ഫുട്ബോൾ. Yes or no? Yes. Then third one, Sania Mirza plays. Sania Mirza plays tennis. Right or no? Tennis. Yes. Tennis. Sania Mirza plays tennis. Then fourth one, Virat Kohli plays. Virat Kohli plays cricket. Right or wrong? Yes, right. Virat Kohli plays cricket. And the last one, Saina Nehwal plays badminton. Badminton. Yes, it's also right. Badminton. 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 Very good. I think it's clear for you. എല്ലാവർക്കും ഇന്ന് എടുത്തത് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? നമ്മളിപ്പം ജി കെയില് പി ഫോർ പാരക്കീറ്റ് പഠിച്ചു. ദെൻ വി ഹാവ് സ്റ്റഡിഡ് ബി ഫോർ. ദെൻ ഐ സി ഐ ഹിയർ. ടുഡേ വി ഹാവ് സ്റ്റഡിഡ് സ്പോർട്സ് സ്റ്റാർസ്. സ്പോർട്സ് സ്റ്റാർസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ഇത് നല്ല വൃത്തിയിൽ വായിച്ചു പഠിക്കണം. വായിച്ചു പഠിക്കൂലേ? വായിച്ചു പഠിക്കുക. പിന്നെന്താ? ഡിക്റ്റേഷൻ. ഞാൻ ഡിക്റ്റേഷൻ ഏതെങ്കിലും ഒരു ദിവസം ഇടും. ഞാൻ പറയും എപ്പോഴാണ് ഇടുന്നതെന്ന്. അപ്പോഴത്തേക്ക് എല്ലാരും നല്ല എല്ലാ ദിവസവും ഒന്ന് വായിച്ചു വായിച്ചു നോക്കണം എടുത്തെടുത്ത്. അപ്പൊ മറന്നു പോകില്ല, ഒരിക്കലും മറന്നു പോകില്ല. ഞാൻ ഓപ്ഷൻ തരും. മേരി കോം ഈസ് എ ബോക്സർ സ്വിമ്മർ എന്ന് ഞാൻ തരും. അപ്പോ നിങ്ങൾ എന്തായിരിക്കും എഴുതേണ്ടത്? ബോക്സർ. അങ്ങനെ അങ്ങനെയാണ് ഇത് പഠിക്കുന്നത്. മേരി കോം ഈസ് എ ഫേമസ് ബോക്സർ. ദെൻ സുനിൽ ഛേത്രി പ്ലേസ് ഫുട്ബോൾ. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. Shall we wind up? We can meet in next class. See you soon. Bye. Thank you. Thank you. Thank you.